നമസ്കാരം ഉണ്ട്. ഇന്നലെ മൻസൂർ അലി സാറിൻ്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. പി എസ് സി പിന്നെ ചെയ്യേണ്ട കാര്യം ഒരേ നിലവാരത്തിൽ പ്രിലിംസ് നടത്താൻ കഴിയാത്ത പി എസ് സി നീതി പാലിക്കുക, അല്ലെങ്കിൽ ഒരേ ഓരോ സ്റ്റേജിനും ഓരോ ഘട്ടം ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഞാനൊരു വീഡിയോ ചെയ്ത പുള്ളി മൻസൂർ അലി സാർ ചെയ്തൊരു പോസ്റ്റാണ്, അത് കറക്റ്റായിട്ടൊരു വീഡിയോ ചെയ്തിരിക്കുകയാണ്. പുള്ളി പറഞ്ഞ ചില പി എസ് സി നടത്തുന്ന പ്രിലിംസ് പരീക്ഷയിലെ പോരായ്മകളിൽ പ്രതിഷേധം നമ്മൾ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ഒന്നിച്ച ഒരു പോസ്റ്റ് കാർഡിൽ, അതായത് ഓരോ വ്യക്തികളും ഓരോ പോസ്റ്റ് കാർഡിൽ പിന്നെ എന്താ എഴുതേണ്ടത് വെച്ചാൽ, ഒരേ നിലവാരത്തിൽ പ്രിലിംസ് നടത്താൻ കഴിയാത്ത പി എസ് സി നീതി പാലിക്കുക, ഓരോ സ്റ്റേജിനും ഓരോ കട്ട് ഓഫ് ഏർപ്പെടുത്തുക എന്ന് മാത്രം എഴുതിയിട്ട്, അതായത് എങ്ങനെ എഴുതുന്നത് വെച്ചാൽ ഇതുപോലെ എഴുതിയിട്ട്, അതായത് ഒരേ നിലവാരത്തിൽ പ്രിലിംസ് നടത്താൻ കഴിയാത്ത പി എസ് സി നീതി പാലിക്കുക, ഓരോ സ്റ്റേജിനും ഓരോ കട്ട് ഓഫ് ഏർപ്പെടുത്തുക എന്നിട്ട് അങ്ങനെ എഴുതിയിട്ട് ഓരോ പോസ്റ്റ് കാർഡ്, അതായത് ജൂലൈ 13 എല്ലാവരും അത് പോസ്റ്റ് ചെയ്യണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അത് പോസ്റ്റ് ചെയ്യേണ്ട അഡ്രസ്സ് എന്താ വെച്ചാൽ, എൻ്റെ ചെയർമാൻ കേരള പി എസ് സി തുളസി ഹിൽസ് പട്ടം പാലസ് പി ഒ തിരുവനന്തപുരം 6950004. ഈ മാറ്റർ ഞാൻ എന്ത് ചെയ്യണം, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറ്റുന്ന ഉദ്യോഗാർത്ഥികളെല്ലാവരും ഇതെന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു പോസ്റ്റ് കാർഡിന് വലിയൊരു പൈസ ഒന്നുമില്ലല്ലോ, 1 രൂപ 2 രൂപ പോസ്റ്റ് കാർഡുള്ളൂ. അത് എഴുതിയിട്ട് എല്ലാവരും അയക്കുക, പി എസ് സി ചെയർമാൻ്റെ പേരിൽ അയക്കുക. അപ്പോൾ നല്ലൊരു തീരുമാനം തന്നെ നമ്മളതിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കും. കാരണം 3ാം ഘട്ടം 5ാം ഘട്ടമൊക്കെ പരീക്ഷ എഴുതിയുള്ള ആളുകളെ നമുക്കറിയാം എത്ര ബുദ്ധിമുട്ടായിരിക്കും അവർ എഴുതിയിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ ഓരോ അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിനും ഓരോ പിന്നെ കട്ട് ഓഫ് പി എസ് സി വെക്കുക, അതല്ല എങ്കിൽ പിന്നെ ഒരേ നിലവാരത്തിൽ പരീക്ഷ നടത്താൻ ശ്രമിക്കുക. എന്തായാലും ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഇനി ഓരോ സ്റ്റേജിനും ഓരോ കട്ട് ഓഫ് വേണമെന്നുള്ളൊരു വാശി പിടിച്ച് അത് തന്നെയാണ് നടക്കാം ഇനി നടക്കാൻ ഭാഗം അതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അങ്ങനെ പോസ്റ്റ് കാർഡിൽ എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യുക.